രണ്ടാളും ഇതുവഴി ഇവിടെ വരെ. നിന്റെ വയറൊന്ന് പൊക്കി വെച്ച് നോക്കണം. എന്റെ ദൈവം ഇമ്മാരി ഇതെല്ലാം കൊളാക്കുന്ന എനിക്ക് തോന്നണേ. കൊള്ളാണ് കറക്റ്റ് ടെമ്പോ ആയിരുന്നു പാട്ട്, കറക്റ്റ് ടെമ്പോ ലോറി വേറെ കേസാണ്. പരിപാടി എത്ര മണിക്കാണ് പരിപാടി? രാത്രി 10 മണിക്ക്. 10 മണിക്ക് ഇപ്പൊ മണി എത്രയായി? രാത്രി പകല് 9 മണി. നമ്മൾ 9 മണിക്ക് വന്നത് നമ്മളെന്താണ് റിഹേഴ്സൽ നോക്കണത്? എടാ ഇത് വേറെ കാര്യമുണ്ട്. അമേരിക്കയിലുള്ള അച്ചായൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക, അച്ചായന്റെ ഭാര്യ, പുള്ളിയുടെ അതിൽ പൂത്ത കാശുണ്ട്. പുള്ളി ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തേക്കുന്നത് ഈ അച്ചായനാണ്. മനസ്സിലായോ? ഈ അച്ചായന് ഈ നാട്ടിൽ അത്യാവശ്യം പാട്ട് പാടുന്ന ആളാണ്. പുള്ളിക്ക് ഒരു പാട്ട് പാടാനാണ് പുള്ളിയുടെ ആഗ്രഹം. നാട്ടുകാരൻ പോലും പാട്ട് പാടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പരിപാടി പുള്ളി സ്പോൺസർ ചെയ്തേക്കണേ. ഇപ്പൊരു കാര്യം അറിയുമ്പോ, ഈ പരിപാടി എത്ര രൂപയ്ക്കാണ് ഞാൻ പിടിച്ചേക്കണെന്ന് അറിയുമ്പോ, 70,000 രൂപയ്ക്ക് അവന്റെ പൊന്നു മോനെ ഈ പരിപാടി കൂടെ പിടിച്ചേക്കണം. നിങ്ങൾ 70,000 രൂപ ഞങ്ങൾക്ക് 500 രൂപ തരുള്ളൂ. എനിക്ക് ഡബിൾ പേയ്മെന്റ്. ആ ഡബിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ, നീ ഇന്നലെ ഒരു ബുൾസൈ മേടിച്ചല്ലോ, ഡബിൾ ബുൾസൈ. അതിന്റെ പൈസ ഞാൻ ഈ പരിപാടിയിൽ നിന്ന് പിടിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. മോളില്ലാതെ എനിക്ക് എന്ത് ആഘോഷം? നമ്മൾ ഒന്നിച്ചല്ലേ പോണേ. എവിടെ പരിപാടിയുടെ കാര്യമാണോ? എവിടെ പോണം? അമേരിക്കയിലെ പരിപാടി ഉണ്ട്. ഇനി ഫ്ലൈറ്റ് കയറി അടി വാങ്ങാനുള്ള പരിപാടി. നീ വരുന്നില്ലല്ലോ അടി വാങ്ങാൻ. നീ ഇവിടെ നിന്നാ മതി, ഞങ്ങൾ പൊക്കോളാം. എനിക്ക് പാസ്പോർട്ട് ഇല്ല. എനിക്ക് പാസ്പോർട്ട് ഇല്ല. നിന്നേക്കാൾ നന്നായിട്ട് വായിക്കുന്ന ഒരാളെയും കൊണ്ടല്ലേ ഞങ്ങൾ പോണേ. അപ്പൊ പിന്നെ നീ എന്തിനാ വരുന്നേ? അണ്ണാ നമ്മൾ എപ്പോഴും പോണത്. നീയും വരുന്നില്ല. ഞാൻ ഏഞ്ചലോയ്സിന്റെ ഓർക്കസ്ട്രയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കയറി അങ്ങ് പോകും. പരിപാടി പൊളിഞ്ഞു പോയി എന്ന് ഓർത്തു പോയല്ലോടാ. അല്ലടാ, നിങ്ങള് നീല ഡ്രസ്, സംഗീത നീല ഡ്രസ്. എടാ നീ അങ്ങനെ സീരിയസ് സംസാരിക്കരുത്. ഇതും നീല ഇതും നീല, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? അതല്ല എന്തോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. നീ വല്ലതൊക്കെ പറഞ്ഞുണ്ടാക്കുവാണെങ്കിൽ ഞാൻ അതേ പിടിച്ചാൽ കേറിക്കോളാം. അവര് ചോദിക്കുക നമ്മള് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. നമ്മൾ തമ്മിലുള്ളത് അവരറിഞ്ഞോ? അപ്പൊ നമ്മൾ തമ്മിലുണ്ടോ? പരിപാടി 2,000 രൂപ ചേട്ടാ തരാനല്ലേ. നീ എന്താ അടിക്കണേ? ഞാൻ തബല. അയ്യോ, അപ്പൊ ഇതാര് വായിക്കും? അവൻ വന്നിട്ടില്ല, അത് ഞാൻ വായിക്കും. ഒരു കൈ കൊണ്ട് തബല വായിക്കും, ഒരു കൈ കൊണ്ട് വയലും വായിക്കും. അവന്റെ പേയ്മെന്റ് എനിക്ക് തന്നാ മതി. നിന്റെ പേയ്മെന്റ് ഇന്ന് ഞാൻ തരുന്നുണ്ടോ എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അന്നേരം അവൻ വെല്ലവന്റെ പേയ്മെന്റ് ചോദിക്കാൻ വേണ്ടി നടക്കും. ഏത് സ്ഥലത്ത് അവൻ ആ സ്പോട്ടിനെ കുറിച്ച് നിമിഷം നേരം കൊണ്ട് ഒരു പാട്ട് കൈനിട്ട് പാടിക്കളെ. കൈനിട്ട് പാടുന്നല്ല, പാട്ടിൽ കൂടെ ഞാൻ പാടും. ജനങ്ങൾ അറിയില്ല, പക്ഷേ ജനങ്ങളെ ഞാൻ കൈയിലെടുക്കും. അടിച്ച് കൊല്ലല്ലേ. അല്ല ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ പോടാൻ പോകുന്ന പാട്ട് മറ്റേ ഇതാണ്, മറ്റേ തെറാപ്പിച്ചല്ലേ. ആ തെറാപ്പിച്ച്. എന്നാ കമ്പി ആരാ എടുത്തായിരുന്നു? ഞാൻ എടുത്തില്ല. ഓ എന്റെ ദൈവമേ, ഇന്ന് ഇന്ന് ഉപ്പുവെള്ളം കുടിച്ച് ജവാനാണല്ലോ ഒന്ന് ഗതി. അല്ല ചെറായി ബീച്ച് അങ്ങോട്ട് ഓടാൻ പറ്റില്ലല്ലോ, അവിടെ ജനങ്ങളല്ലേ, കടലിലേക്ക് കൂടി രക്ഷപ്പെടാനേ പറ്റുള്ളൂ. ഞാൻ മറ്റേ ലുട്ടാപ്പിയുടെ പാട്ട് പാടുക. അത് ഞാൻ കമ്പോസ് ചെയ്തു. ലുട്ടാപ്പിയുടെ പാട്ടോ? ഏത് ലുട്ടാപ്പിയുടെ പാട്ട്? ഇങ്ങനെ ഒരു പാട്ട് ഇല്ലല്ലോ, ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള ലുട്ടാപ്പിയുടെ പാട്ട്. അതേത് പാട്ടാ ലുട്ടാപ്പിയുടെ? ഹിന്ദിയിൽ. ഹിന്ദിയിലെ ഏത് ലുട്ടാപ്പി? എപ്പോഴും നോക്കാം. ണ്ണാ
അയ്യോ രാത്രിയുടെ ഒച്ച കേൾക്കുവാണല്ലോ പകല്. കത്ത അടിയിൽ പോയി. ഇതെന്നാ ഇത് കത്ത താഴ്ന്നു പോയി, മേലിലോട്ട് വന്നില്ല. സമയത്ത് കേക്കുവാ ചേട്ടാ. അമേരിക്കക്ക് ഇതും കൊണ്ടാണോ പോവാൻ പോണേ? ഇതല്ലേ നമ്മൾ വേറെ സാധനം. ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മള് മാത്രം റിഹേഴ്സൽ ചെയ്താൽ മതിയാ. അന്നാ മറ്റേ ജൂനിയർ മാൻഡ്രാക്ക് എവിടെ? ജൂനിയർ മാൻഡ്രാക്കോ? നമ്മുടെ മെയിൻ പാർട്ട് പറഞ്ഞ ജൂനിയർ മാൻഡ്രാക്ക്. എന്റെ ദൈവമേ, ജൂനിയർ മാൻഡ്രാക്ക് അല്ല, ജൂനിയർ മാർക്കോസ്. നിനക്കറിയാലോ ഫെയിമാണ്, അവനെ വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി പിടിച്ചേക്കണേ. അവനില്ലെങ്കിൽ പരിപാടിയെ പൊളിയും. പുള്ളിയുടെ വരാൻ പറയുമ്പോ റിഹേഴ്സൽ നോക്കണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല, നല്ല വാര്യുള്ള ആർട്ടിസ്റ്റുകളാണ്. ഹലോ, എനിക്ക് മെർമെയ്ഡ് ഇല്ല, 7 മണിക്ക് പ്രോഗ്രാം ഉണ്ടോ? റഷ്യൻ 7 മണിക്ക് പൊറോട്ട അടിക്കുന്ന ഈ പ്രോഗ്രാം എന്നാണ് പറയണത്. അന്നാ മാർക്കോസിനെ വിളിച്ചവിടെ എത്തി പോയിരണ്ണ. മാർക്കോസ് ഞാനാണ് പരിപാടി പിടിച്ചേക്കണത്. അതെ അതെ, യാത്രയൊക്കെ സുഖമായി. എന്നത്തിനാ ഓടിയേ? നീ എന്താ അസ്ഥാനത്തിട്ട് അടിക്കുന്നത്? എന്നൊരു 5 അല്ല സമയത്ത് നിന്നെ കറക്റ്റ് അടിച്ചിട്ടുണ്ടോ? അതെ, ചെക്ക് ചെയ്തു. റമ്മ് ചെക്ക് ചെയ്തു. ബഹുമാനമില്ല, തരമില്ല. സീനിയർ ആർട്ടിസ്റ്റുകളോടുള്ള ബഹുമാനം അത് ഉള്ളിൽ നിന്ന് വരണം. അത് മനസ്സിലായില്ല, ബഹുമാനമൊക്കെ ഉള്ളിൽ നിന്ന് വരണം. കുഴപ്പമില്ല, തരമില്ല. അല്ല, പുള്ളി അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാ. അപ്പോഴേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെ വെച്ചാണ് പരിപാടി കൊടുക്കുന്നത്. എന്നെ വെച്ചാ ഇങ്ങനെ നിങ്ങളെ പ്രോഗ്രാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്, ഞാൻ വരുമ്പോ എനിക്ക് തുണ്ടക്ക് പ്രശ്നം വരുന്നതായിട്ടുള്ള പൊടികളെ, പൊടി പടലങ്ങള് കയറി വരുന്ന സമയത്ത് പ്രേക്ഷകരുടെ ബഹളം, അപ്പൊ അതിന്റെ കമ്മിറ്റിക്കാരത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി നിർത്താൻ വേണ്ടി. ഈ ആഫ്രിക്കൻ ബാഗിൽ മാറ്റുന്നവരെ ഈ ഡിസ്കോറബിയ എടുത്ത് ഇടക്കിടക്ക് അടിക്കില്ലെന്ന് പറയണം. പിന്നെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കമ്മറ്റിലെ ഏതെങ്കിലും ഒരു ഒരു വലിയ വീട്ടിലെ നല്ലൊരു വീട്ടിൽ നോക്കി ഒരു റൂം, അത് AC തന്നെ ആവണമെന്നില്ല, അത്യാവശ്യം കൊള്ളാമെന്നുള്ള ഒരു റൂം എനിക്ക് റെഡിയാക്കി. അപ്പൊ ഇതെങ്ങനെ, ഇതെന്താ വില്യംസ് എന്താ ആറ് ഇംഗ്ലീഷ് അക്ഷരത്തിൽ എപ്പോഴും സൈലന്റ് ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ സൈലന്റ് ആക്കിയിട്ടു. പാക്കരന് 100 മക്കള് ബ്ലാവല എടുക്കാൻ പാക്കരൻ തന്നെ പോണം. കുഴപ്പമില്ല, സാരമില്ല. ചൂടുവെള്ളം ഒരു അല്പം ചൂടുവെള്ളം കിട്ടും, ചൂടം കിട്ടും കേട്ടോ. ഹലോ, ജൂനിയർ മാർക്കോസ്. ഫോൺ ഓഫ് ആണ്. അല്ല, ഞാൻ വേറൊരു പ്രോഗ്രാമിന്റെ ഇതായിട്ട് ഇരിക്കുന്നത്. ഞാൻ തന്നെ വേണം. എന്ത് ചെയ്യണം ഞാൻ? എന്ത് ചെയ്യട്ടെ? ഞാൻ തന്നെ ഫസ്റ്റ് പാട്ട് പാടണമെന്നാണ് ഇവിടെ നിർബന്ധം. ഓക്കെ. അല്ല, നിങ്ങളെ മെയിനായിട്ട് ശ്രദ്ധിക്കാണെന്നറിയാം, ഞാൻ കയറി വരുന്ന സമയത്തെ. അപ്പം ഈ പ്രേക്ഷകരുടെ ആ ബഹളമൊക്കെ ഒന്ന്, അവിടെ ഒരു ഭ്രാന്തനുണ്ട്, ഭ്രാന്തൻ ഡ്രമ്മൊക്കെ വായിക്കുന്ന ഒരു ഭ്രാന്തൻ, ഞാൻ പരിചയപ്പെടുത്തരാം. അവനെ കണ്ടടിച്ചിട്ട് മാറുന്നില്ല ആ സുഖേടെ, ഞാൻ മാറ്റി കൊടുക്കാം. എൻ്റെ ഫസ്റ്റ് പാട്ടോടുകൂടി അവൻ കീഴടങ്ങിക്കൊള്ളും. ഓക്കെ, അത് നമുക്ക് ആ മറ്റേ പാസത്തിൻ്റെ അത് ആ പാട്ടോ. പിന്നെ അതല്ല, ഞാൻ വേറൊരു സംഭവം കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തെന്നറിയാമോ? ഇപ്പം നമ്മൾ വരെ ഈ പാട്ട് നമുക്ക് പാടാം അവിടെ. ആരെങ്കിലും അടിക്കും. അത് സ്പെഷ്യൽ സോങ് റെക്കോർഡിങ്. ആ പാട്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, നമുക്ക് ചെന്നൈയിൽ വെച്ച് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ശരി ശരി. ഓക്കെ, വെച്ചോ വെച്ചോ വെച്ചോ. ഓക്കെ, പ്രേക്ഷകർ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, കണ്ടില്ലേ ആ സൗണ്ട് കേൾക്കുന്നില്ല? ഒരു സെക്കൻഡ്, ഞാനൊരു ഗായകനാണ്, എന്നെ കൊലപാതക ആക്കരുത്. മെയിനായിട്ട് നീ ശ്രദ്ധിക്കേണ്ട, മനസ്സിലായി? ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് അതെ തുറങ്ങാലോ. വിചാരം എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, സാറല്ല എന്നെ ഓർക്കസ്ട്രയില്. കാർഗില് പരിപാടിക്ക് പോയിപ്പോ, ഗാനമേള പൊളിഞ്ഞു, ഒരു പട്ടാളക്കാരൻ മെഷീൻ ഗൺ വെച്ച് വെടിവെച്ച അവനെ. അണ്ണാ, ഇത് എത്ര കട്ടയ്ക്ക് വായിക്കണം? ഏതാണ് ഇത് എത്ര കട്ടയ്ക്ക് വായിക്കണം? കട്ട ഒരു 600 കട്ട വേണം. കാരണം പറഞ്ഞ നമുക്ക് റൂം കെട്ടിപ്പോക്കുമ്പോ കട്ടളയുടെ മേളിൽ നിൽക്കണം ഈ കട്ടകളെ. എന്താ
ഹലോ, ഈ പാട്ട് ഏത് പിച്ചിൽ വായിക്കണോന്ന് ചോദിച്ചതാ. ഇതാ നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു നോക്കാം. അതെ അതെ, എങ്ങനെ പോകുന്നു നോക്കാം. ഗോകുൽ രാജ് നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് തുടക്കത്തിൽ വായിച്ചു തരണോ? തുടക്കത്തിൽ തരാം. ഞാൻ ആ കമ്മിങ് ആദ്യം പാടും. പാടുന്ന സമയത്ത് കേറ്റിങ് വെച്ചാൽ പെരട്ടി വെച്ചാൽ മതിയാ. പെരട്ടി 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 നമുക്ക് തികയില്ല. നമുക്ക് ഗ്രേവി കൂട്ടി വെച്ചാലേ നമ്മൾ തികയും ചെയ്യും. രണ്ട് പെരട്ടി കഴിഞ്ഞാൽ വറുത്ത എല്ലാവർക്കും തികയില്ലെന്നാണ് വറുത്ത്. സത്യം പറഞ്ഞാൽ വറുത്ത് കഴിക്കണമെങ്കിൽ കുടംപുളി തന്നെയാണ്. കുടംപുളി ഇട്ട് വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രേവിയും കൂടെ ഇട്ട് നല്ല പെരട്ടി നല്ല സെറ്റപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതല്ലെന്നാ ഡ്രമ്മിട്ട് പെരട്ടണം. അങ്ങനെ ചെയ്യാമല്ലേ. ഇപ്പൊ ഞാൻ പാടിയതിന് ശേഷം നമുക്ക് ഓക്കെ. നല്ല ചേർച്ചയാണ് പറയാലോ, നല്ല ചേർച്ച. അല്ല എന്തറിയോ, നമ്മളെ മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാട്ട് വേണ്ട, എന്നെ കണ്ടാ മതി, ജനത്തിന് എന്നെ കണ്ടാ മതി. അതാണ് ഞാൻ എന്ത് ചെയ്യാനാ, ചിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം. ഓക്കെ തദരിണ തദരിണ തതിരിഞ്ഞ പാടുന്ന സമയത്ത് ഒന്ന് ബ്രേക്ക് തരണം. കാരണം ഈ തതിരിഞ്ഞ ഒരു തതിരിനെ പാടിയിട്ട് ഞാൻ മുടി ഇങ്ങനെ ആക്കും. അത് വേണം ജനത്തിന്, അത് വേണം ഇങ്ങനെ ആക്കും ജനത്തിനോ. ആ രണ്ടാമത്തെ തതിരിനെ പാടിയിട്ട് ഈ മുടി ഇങ്ങനെ ഇങ്ങനെ ആക്കും. അത് ജനത്തിന് മെയിനായിട്ട് അത് വേണം. രണ്ട് സൈഡിൽ നിന്നുള്ളത് വേണം ജനത്തിന്. ഓക്കെ ശ്രുതിയൊക്കെ ഭയങ്കര ശുദ്ധം. അതെ, എന്താ എന്താണെന്നറിയില്ല. കാരണം നമ്മുടെ ഈ ഗാംഭീര്യമുള്ള സൗണ്ട് അത് അങ്ങനെ വരുന്നുണ്ടാ. മറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേരെ സോപ്പ് പട്ടി. മറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേരെ സോപ്പ് പട്ടി. പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടം പട്ടി. സിസിലി കുട്ടിയുടെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പട്ടി. സിസിലി കുട്ടിയുടെ തേപ്പ് പട്ടി പാട്ടി തള്ളര മുറുക്കാൻ പട്ടി. അറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേരെ സോപ്പ് പട്ടി. അറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മേരെ സോപ്പ് പട്ടി. പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടം പട്ടി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയട്ടമ്മുപ്പട്ടി. മറിയേരമ്മേരാട്ടുകുട്ടി മണിയട്ടമ്മര സോപ്പുപ്പട്ടി. പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടം പട്ടി. ഇതോ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ജനം എന്നെ വിളിക്കുന്നത്. ഈ പാട്ട് നീ ഫസ്റ്റ് ഗാനമേളയ്ക്ക് പാടി കാലെ പിടിച്ച് ചവിട്ടി നിന്നെ നിലത്തടിച്ചിട്ടുണ്ടല്ലോ. തെക്കോട്ടും വടക്കോട്ടും ഞാൻ എടുത്തറിയും. അല്ല സുഹൃത്തെ, ഒരു കാര്യം പറ്റേ, ഈ പാട്ടേ, ഈ പാട്ട് പാടുമ്പോ കരഘോഷ, ജനങ്ങളുടെ കരഘോഷം അത്. ആ അതുണ്ടോ കരഘോഷം? നിന്റെ പുറത്തായിരിക്കും അത്. ഞങ്ങൾ ഇങ്ങനെ കൊള്ളണ്ടാ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് എന്റെ അടുത്ത് പറയാം ആ പാട്ടുണ്ടോ എന്ന്. എന്റെ അടുത്ത് ചോദിക്കുന്നു ഞാൻ എന്ത് ചെയ്യട്ടെ. ഈ പാട്ടാ പാടാൻ നിന്റെ ഉദ്ദേശമെങ്കിൽ നീ ഇപ്പൊ തന്നെ നീ വിട്ടോ. നീ വിട്ടോ, നീ പാടണ്ട. ഒരു കാര്യം ഫസ്റ്റ് പാട്ടെങ്കിൽ വേണം. ഇന്ന് ഈ പാട്ട് ഞങ്ങൾക്ക് അച്ചായനുണ്ട്. അല്ല പരിപാടി സ്പോൺസർ ചെയ്ത അച്ചായനുണ്ട്. അല്ല അച്ചാറ എന്തായിക്കോട്ടെ, ഈ ഫസ്റ്റ് പാട്ട് ചെയ്ത് പാടാറോ. അല്ല ഫസ്റ്റ് പാട്ട് ഇത് പാടണേ, വേറെ എന്തെങ്കിലും പാടാം. ഫസ്റ്റ് പാട്ട് വേറെ പാടാം, വേറെ നന്നായിട്ട് പാടുവോ? ആ വരുന്നത് നന്നായിട്ട് പാടുവെങ്കിൽ ഈ സൈസ് അല്ലല്ലോ. അല്ലല്ലല്ല, അമ്മായിമ്മയുടെ സോപ്പോട്ടി. അല്ലല്ല അല്ല, നടക്കണ ഗ്യാസ് തന്നെയാണ് ഇത്. പെട്ടെന്ന് ആവിടാണ് അങ്ങോട്ട്. എന്താ പാട്ട് പാടിയത്? അമ്മായിമ്മയുടെ ബസ് കാര്. ഹലോ 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 ചെക്കിങ്. ഹലോ ഹലോ ടെസ്റ്റ്. ഹലോ, ജൂനിയർ മാർക്കോസിന്റെ ഗാനമേള ആരംഭിക്കുന്നു. ആദ്യ ഗാനം ആലപിക്കുന്നത് കുരിവരച്ചാലും എന്ന് ഗാനം ആലപിക്കുന്നത് പ്രശസ്ത പെൻഡി ഗായകൻ ശ്രീ ജൂനിയർ മാർക്കോസ്. താങ്ക് യു വെരി മച്ച്. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. കാണുന്നതും ഒന്ന്, കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന്.
മഞ്ജുപാഷിണി മഞ്ജുപാഷി ഇപ്പഴാ കിട്ടിയത്. ഫസ്റ്റ് ചേട്ടാ ഈ നേരത്തെ പാടിയ പാട്ടാ പാടിയേ? ആ ഞാനത് കീബോർഡ് വായിച്ചത്. പിന്നെ ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് പിന്നെ വല്ല ഓർമ്മ ഉണ്ടായിരുന്നോ? ഫസ്റ്റ് പാട്ട് അന്ന് വേറെ സംഭവം ഉണ്ട് കേട്ടോ, അവർ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് ഞാൻ പ്രോഗ്രാമിന് വേണ്ടി കാർ ഓടിച്ചിങ്ങനെ സ്പീഡിൽ വരുന്നു, താമസിച്ചുപോയി. കാർ ഓടിച്ചിങ്ങനെ സ്പീഡിൽ വന്ന സമയത്ത് 4 മണിക്കൂർ ഉണ്ടാ ഞാൻ സ്പീഡ് വണ്ടി ഓടിച്ചു വന്നത്. പക്ഷെ ഈ ഫസ്റ്റ് പാട്ടിന് ശേഷം ഉണ്ടല്ലോ അത്ഭുതകരമായിട്ട് 2 മണിക്കൂർ ഉണ്ട് എനിക്ക് വീട്ടിൽ എത്തേണ്ടി. കമ്മിറ്റിക്കാർ മൂക്ക് പിടിച്ചെന്തോ റോഡിൽ ഒരച്ചെന്നൊക്കെ പറഞ്ഞ് നല്ല ഇവിടെയൊക്കെ തത്തര ചുണ്ടുവല്ലേ ഇരുന്ന്. അന്ന് ഹിന്ദി പാട്ട് പാടിയാണെന്നാ പിന്നെ അമ്മ എത്ര പ്രാവശ്യം എനിക്ക് തൈര് എന്നറിയാം ക്ലിയർ ആക്കി. ഓരോ പാട്ട് പാടുമ്പോഴേ ഞാൻ ഓരോരോ സമ്മാനമായിട്ട് ഞാൻ വീട്ടിൽ ചെല്ലും. ചില സമയത്ത് കണ്ണടിച്ച് പൊട്ടിക്കും, അങ്ങനെയൊക്കെ. ആ പിന്നെ ഭക്തിയാനം പാടിയെന്നെന്തോ പല്ല് എന്തോ ഏതാണ് ഇത് ഹിന്ദി പാട്ട് പാടിയെന്ന് ഇപ്പോഴും കമ്മിറ്റി ഓഫീസ് ഇരിക്കല്ലേ ഈ പല്ല്. അത് ചെയ്ത് ക്ലിയർ ചെയ്യാൻ മനസ്സിലായി. മനസ്സിലായല്ലോ പിന്നെ മനസ്സിലായില്ലേ? കുട്ടിയുടെ ഒരു ആഗ്രഹമല്ലേ ഒരു ഫ്ലെക്സ് എടുക്കട്ടെ. എന്റെ സത്യം പറഞ്ഞല്ലേ, ഒരു പ്രോഗ്രാം സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഒരു മനുഷ്യൻ എത്ര സമയം ഫോട്ടോ എടുക്കുക, എത്ര പ്രാവശ്യം ഫോട്ടോ എടുക്കുക, 1000 പ്രാവശ്യം എന്താ ഇത്? ഫോട്ടോ എടുത്ത് സത്യം പറഞ്ഞ വയ്യ എനിക്ക്. ഒരു കാര്യം ഫോട്ടോ എടുക്കാം, തോളിൽ കൈ തന്നെ എടുക്കാം. തോളിൽ കൈയിട്ട് ഞാൻ 3-4 വിരലും കൊണ്ട് ചോറിന്റെ വരും. ഞാൻ ഈ വിരലം ഒടിച്ചു ഇവിടെ വെക്കും. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. എടുത്തോട്ടെ. ഇത് പ്രൊഡ്യൂസർ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. ഒന്ന് ചിരിക്കോ, മുഖം കാണുന്നില്ല. ഒന്ന് ലൈറ്റ് ആണോ? അതല്ല, ഇനിയിപ്പോ അടുത്ത പരിപാടിക്കൊക്കെ എന്നെ വിളിക്കുമല്ലോ പാട്ടുപാടാൻ എന്നെ. അപ്പൊ സാറിന്റെ പാട്ട് ഇത്രയും നേരം ഞാൻ കേട്ടു, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാത്രല്ല, ഈ ഫോട്ടോ കാണിച്ചിട്ട് എനിക്ക് പറയാലോ അവരുടെ അടുത്ത്, ഈ ഫോട്ടോയിലുള്ള ആളുണ്ടെങ്കിൽ ഇനി ഞാൻ പരിപാടിക്ക് വരില്ല. അത് ശരി, അപ്പൊ കോമഡി പറഞ്ഞാണല്ലേ. ഈ ജൂനിയർ മാർക്കോസിനെ വെച്ച് നിങ്ങൾ ഗാനം ഇവിടെ പിടിച്ചിട്ട് ജൂനിയർ മാർക്കോസിനെ ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും? നിന്നെ കീറി 4 അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കും. ഇതാണ് ജൂനിയർ മാൻറേക്കുന്നത്. അല്ല, ജൂനിയർ മാർക്കോസ് ജനങ്ങളുടെ സമാനം പറയാം. മാറില്ല അച്ഛനെ വിളി, നമുക്ക് അച്ഛനെ റിഹേഴ്സൽ നോക്കാം. അച്ഛനെ വിളി, മേരാട്ടുകുട്ടി പാട്ടോടന്നെ സമയമായി. സിസിലി കുട്ടിയുടെ തേപ്പപ്പെട്ടി പാട്ടി തള്ളര മുറുക്കാൻ പെട്ടി. കടപ്പുറ കൊണ്ടാ മണലി കുഴിച്ചിട്ടുള്ള ആൾക്കാര്. അറിയേ രമ്മേരാട്ടുകുട്ടി മണിയന്റെ മേരെ സോപ്പ് പെട്ടി പാട്ടുപെട്ടി വട്ടപ്പെട്ടി വെറുതെ നിന്ന കുട്ടം പട്ടി ശിശിലെ കുട്ടിയുടെ തേപ്പ് പെട്ടി പാട്ടി തല്ലരം മുറുക്കാൻ പെട്ടി. നമ്മൾ ഇരിഞ്ചേത്ത് പാടിയത് അവന്റെ ചെവി പിടിച്ചോ കൊടുക്കുന്നത് 2 അടി. ഹലോ, അറിയാം, ഞാൻ ടി വിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ടി വിയിൽ വന്നിട്ടില്ല, കണ്ടതുപോലെ ഉണ്ട് ഓർമ്മയുണ്ട്. കണ്ടു ഓർമ്മയുണ്ട്. റേഡിയോയിലുണ്ട്. അതെ, ആ റേഡിയോ അപ്പൊ കണ്ടു കാണാം. ഹലോ അച്ഛാ, ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. ഉണ്ട്, കോമഡി നല്ല കോമഡി. ഞാൻ ഡ്രമ്മ് വാങ്ങിക്കുന്നു. അതെ അതെ, എന്തോ എനിക്ക് കണ്ട് നല്ല ഓർമ്മ. അച്ഛാൻ ഉദ്ദേശിച്ച ഡ്രമ്മടി ഡ്രമ്മ് അതാണ് ഞാൻ കണ്ടും ഡ്രമ്മടിയും അതാ ഉദ്ദേശിച്ചത്. ഹലോ, കീബോർഡിസ്റ്റ്. കീബോർഡിസ്റ്റ്. ഓക്കെ 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 ഓക്കെ. എന്നും കീബോർഡിന്റെ ടി വിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ടി വി ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ ടി വി കണ്ടിട്ടില്ല. ഇതുപോലുള്ള ആരോ ആയിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ,
പാട്ട് കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഫീമെയിൽ പാടുന്ന കുട്ടിയാണ്. ഓക്കെ ഓക്കെ, ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. അതാരാണ് ഒരു മാർക്കോസിനെ അഴയിൽ ഉണങ്ങാൻ ഇട്ടേക്കുവാ. നമസ്കാരം, കണ്ടത് വളരെ സന്തോഷമുണ്ട്. പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ആ, ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ സംഗീതത്തിൽ ഉപവസിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്കൊരു വിലങ്ങുതടിയാകും. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ കലാകാരന്മാരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അമേരിക്കയിൽ ആരെന്ന് കരുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം, ഞാൻ ഇവിടെ ഒരു 5-6 വർഷം മാത്രമേ ഞാൻ ഒരു ക്ലാസിക്കിൽ കുറച്ച് പഠിച്ചു. 5-6 വർഷം പഠിക്കാൻ പറ്റുള്ളൂ. 5-6 വർഷം പഠിച്ചു. അപ്പൊ ഒരു വർഷം എനിക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു. തീർച്ചയായിട്ടും ഞാൻ അമേരിക്ക പോയില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ ഒരു ഗാനമേള ട്രിപ്പ് തുടങ്ങിയിരുന്നേ. 6 വർഷം പഠിച്ചായിരുന്നല്ലേ? 6 വർഷം. ഒരു വർഷം കൂടെ പഠിച്ചിരുന്നെങ്കിൽ എന്നെ കടത്തി വെട്ടിയെന്നെ. നിങ്ങൾ എത്ര വർഷം പഠിച്ചെന്നാ? 7 വർഷം. 7 വർഷം? ആ, ഒന്ന് കൂടുതലാണ്. അതാണ് ഇവിടെ പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ ഉപസിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ കുഴി പോകുന്നത് വരെ എനിക്ക് സംഗീതം. നിങ്ങളെ പോലെ എനിക്ക് ഭയങ്കര ആത്മാർത്ഥിയാണ് കല എന്ന് പറയുന്നത്. ഈ സൈസ് ഇല്ലേ, ഈ സൈസ് ചെണ്ട വീട്ടിൽ 6 എണ്ണമുണ്ട്. ചെണ്ടയോ? ചെണ്ട. അത് പിന്നെ കയറുണ്ട്. ഇതിന്റെ കയർ ഇത് കൂടിയതാണ് തോന്നുന്നല്ലേ. സിംഗപ്പൂർ അതാണ്. കയറുണ്ടോ? അതെ, ഈ ചെണ്ടയുണ്ട് നമ്മുടെ വീട്ടിൽ. വായിക്കാനായിട്ട് ഈ ചെണ്ടയോ? അതെ അതെ. പിന്നെ ഈ ചെണ്ടയുണ്ട്. ഒരു കമ്പ് ഇതിന് കൂടെ വായിക്കാന്. മോനൊരു കമ്പ് ഇവിടെ കൂടെ ഇത് വായിക്കാൻ. നിന്റെ 2 കമ്പ് ഉണ്ട്. ഒരു കമ്പ് അതെ, എനിക്ക് വേണം. 2 എണ്ണം അടിക്കണം. എല്ലാരും എന്നെ തെറ്റ് ധരിച്ചില്ലേ. എനിക്കതൊരു തമാശ ആദ്യം എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇൻസ്ട്രുമെന്റ്സിന്റെ പേരെല്ലാം അറിയാൻ കഴിയും. ഞാനൊന്ന് പറഞ്ഞു. 5 വർഷം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സോങ് തുടങ്ങാം. നായിക ക്രിസ്ത്യ പാട്ടാണ്. പള്ളിയിലല്ലേ പ്രോഗ്രാം അല്ലേ? അപ്പൊ ഏത് പിച്ചിലാണെന്നോ? പിച്ച് 2.5 കിട്ടും. 2.5 കിലോയോ? 2.5. അത് നിനക്ക് കിലോ കണക്ക് അറിയോ? ഇതെന്തിനാ പിന്നെ കൊണ്ടു നടക്കുന്നത്? സത്യനായിക എന്നുള്ള പാട്ട് ആദ്യം. അതിനേക്കാളും എന്റെ ആട്ടുംകുട്ടിയല്ലേ നല്ലത്? മറിയട. ആട്ടുംകുട്ടിയുടെ കാലും കയ്യും തന്നെ അച്ഛൻ പടച്ചയാ. വെച്ചിട്ട് 1, 2, 3, 4. സത്യനായക മുക്തിദായക പുൽത്തുഴുത്തി പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക കാലത്തിൻ്റെ കവിതയായ പുണ്യ നിന്നോളി കണ്ടുണർന്നിടാത്ത കാതു കാണോ. ഒരു കുഴപ്പമുണ്ട്. അല്ല, അച്ചായൻ അറിയാവുന്ന ഈ പാട്ടില്ലേ? അതെ, ഇതിന്റെ ഓർക്കസ്ട്രേ പൊട്ടന്മാർക്ക് വായിക്കാറില്ല. പഠിച്ചിട്ടില്ലേ? കേട്ടിട്ടില്ലേ? നടക്കണ കേസല്ലാണ് അത്. പഴയ പാട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല അച്ചായന്റെ അത്ര ജ്ഞാനികളല്ല അവര്. ഓക്കെ ഓക്കെ. വേറെ ഏതെങ്കിലും വേറെ നമുക്ക് ണല്ലോ എടാ മറിയേടെ അമ്മയുടെ സോപ്പ് പൊട്ടി ആ തീയിലിട്ട് കത്തിച്ചല്ലടാ. അല്ല, അത് സെക്കൻഡ് ഇത് കഴിഞ്ഞിട്ട് പറയൂ. ആദ്യ ഉഷ സന്ധ്യപൂത്ത്. ആദിയുഷ സന്ധ്യപൂത്തതിവിടെ ആഹാ ആദിസർഗത്താളമാണതിവിടെ ബോധനില പാചുരന്നു മാമുനിമാർ പദം ചെയ്തു ആത്മ അത് അത് അങ്ങോട്ട് വേണ്ടല്ലേ. ആ പാട്ട് വേണ്ട. നമുക്ക് ലാലേട്ടിന്റെ പാട്ട് പാടിയല്ലോ. ലാലാരക്കണ്ണ അതാകുമ്പം എല്ലാവർക്കും ഓളമായിട്ട് നിൽക്കുന്നില്ലേ? അത് പിള്ളേരും പാടുന്നതാ, അത് കുഴപ്പമില്ല. നടക്കണ കേസല്ല. എന്താ അവിടെ ഒരു ചർച്ച? ഈ പാട്ട് പാടിയ മതിയായിരുന്നു. അന്നാരക്കണ്ണ മതിയായിരുന്നു. അതല്ലേ ഇച്ചിരി മേളം തനിക്കും വായിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അത് ബാക്കിയൊക്കെ തളർന്നു കിടക്കുവാണല്ലോ. 1, 2, 3. അണ്ണാരക്കണ്ണാവ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ മൂവാണ്ടൻ മാവേ വാവ ഒരു കൻ
പൂവാല ചങ്ങാത്തം കൂടാൻ അറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ മേരെ സോപ്പ്. അറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ മേരെ സോപ്പ്. ഇതിനെക്കാട്ടി മറിയാട്ടുകുട്ടിയാണ് വെച്ച് ആണോ സീരിയസ് ആയിട്ട് പാട്ട് പെട്ടി നടക്കപ്പെട്ടി ആൾക്കറിയറി അടിക്കും വേറെ തരുന്ന കുട്ടം പെട്ടി ഇത് നടക്കണ രസമൊന്നുമല്ല ചേട്ടാ. ഇങ്ങനെ നന്നായിരുന്നില്ല പാട്ട് ഭയങ്കര പാട്ട് പരാജയമാണോ അച്ഛൻ്റെ പാട്ട്? പാട്ട് പാട്ട് ബോറാണ്, ബോറാണ്. അതിപ്പോ എന്താ വേണ്ടത്? എന്റെ പാട്ട് പരാജയമാണല്ലോ. സീരിയസ് ആയിട്ട് പറയാം അച്ഛാ, നമ്മൾ ഈ തൊഴിൽ കൊണ്ട് നടക്കുന്നവരാണ്. പ്ലീസ് അല്ല, എന്തായാലും പ്രോഗ്രാം അനൗൺസ് ചെയ്തല്ലോ, അപ്പൊ പ്രോഗ്രാം നമുക്ക് നടത്താതിരിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യാം അച്ഛനെ, പറയാൻ പൈസ ഒക്കെ തരുവാണെങ്കിലേ പ്രോഗ്രാം അങ്ങ് നടത്തേക്കാറില്ലേ. പേയ്മെന്റിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞ പൈസ ഞാൻ തരും. പക്ഷെ ഒരു പാട്ട് ഞാൻ പാടുപ്പം, ആ പാട്ട് പാടി നിങ്ങൾ പേയ്മെന്റ് തരുമ്പോൾ എന്റെ പേയ്മെന്റ് എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് തരും. എന്റെ പേയ്മെന്റ് ഞാൻ പാടുന്നില്ലേ, ഞാൻ എന്റെ പേയ്മെന്റ് എടുത്തിട്ട് നിങ്ങൾക്കെല്ലാം പേയ്മെന്റ് ഇല്ലേ, പേയ്മെന്റ് ഇല്ലേ, എല്ലാം പേയ്മെന്റ് ഇല്ലേ. അപ്പൊ എന്റെ പേയ്മെന്റ് എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് തരും. അച്ഛന്റെ പേയ്മെന്റ് എത്ര? എന്റെ എത്ര ഞാൻ മൊത്തത്തിൽ പറഞ്ഞിരിക്കും? 70,000. 70,000 അല്ലേ? അപ്പൊ എന്റെ പേയ്മെന്റ് 50 രൂപയാണ് എന്റെ. 50,000 രൂപ എന്റെ പേയ്മെന്റ്. 50,000 രൂപ അച്ഛൻ എടുക്കും. പിന്നെ അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന ഒരു ഗായകൻ പാടുമ്പോൾ അത്ര പേയ്മെന്റ്, എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് പൈസ പോലും ആവുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് അമേരിക്കയിലേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ പൈസ എല്ലാം വാങ്ങി, ലക്ഷക്കണക്കിന് പൈസ എല്ലാം മേടിക്കുന്നത്. അപ്പൊ ഞാൻ അവിടുന്ന് പാടുമ്പോൾ ഞാൻ 50,000 രൂപ അല്ലേ മേടിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് അപ്പൊ എത്ര? പിന്നെ പള്ളി പള്ളിയുടെ സംഭാവന ഒരു 50,000 രൂപ, സോറി 5,000 രൂപ. അപ്പൊ മൊത്തത്തിൽ 55,000 രൂപ. ബാക്കി 10,000 രൂപ നിങ്ങൾ തരും. 10,000 രൂപ? 10,000 അത്രേ ഉള്ളൂ എന്റെ പേയ്മെന്റ്. പിന്നെ അങ്ങനെ പറയല്ലേ അങ്ങനെ. എനിക്ക് ഞങ്ങൾക്ക് ഈ പരിപാടിയൊക്കെ പിടിച്ചുകൊണ്ടേ അത് ഈ ടീമുകള് എന്റെ എനിക്ക് പിന്നെ എനിക്ക് പാടാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള പാട്ടുകാരല്ല ഞാൻ. അല്ല, എനിക്ക് 6 വർഷം ഞാൻ സംഗീതം പഠിച്ച ആളാണ്. അല്ല അച്ഛാ, നിസ്സാരമായി പാട്ട് പാടാൻ പറ്റുമോ? അറിയ വേണ്ട, ചൈനീസ് സംസാരം അങ്ങനെ നിങ്ങളുടെ പരിപാടി ഇവിടെ വേണ്ട. നിങ്ങൾ അങ്ങനെ തർക്കിക്കണം, നിങ്ങളുടെ പ്രോഗ്രാം ഇവിടെ വേണ്ട. അയ്യോ വേണ്ട, ക്യാൻസൽ പരിപാടി വെച്ചാൽ പ്രോഗ്രാം ക്യാൻസൽ. അല്ല എന്റെ പ്രോഗ്രാം പ്രോഗ്രാം ക്യാൻസൽ. നിങ്ങൾക്ക് എന്താ പ്രാന്താണ്? പരിപാടി വെച്ചാൽ അയാൾക്ക് 50,000 കൊടുക്കണം. ഇത് വാട കൊടുക്കണം. പിന്നല്ല അതിന് വാട കൊടുക്കണം. നിങ്ങൾക്ക് അല്ലാതെ പോയ ഇത് നോക്കട്ടെ, പെട്ടിയാട്ട വിളിച്ചാൽ വീട്ടിൽ പോകാൻ പറ്റൂ. നിങ്ങൾ പൈസ തരണം ഈ അവസരത്തിൽ. ഞങ്ങളോട് ഇങ്ങനെ പൈസ ചോദിക്കണം. ഇതിന് ഒരു പോംവഴി പോംവഴി മറ്റേ മറിയരമ്മ പോയ ഒരു കാര്യം ഉണ്ടോ? മുറ്റത്തെ മുല്ലക്ക് മണമില്ല. അല്ല മണമുണ്ട്, മൂത്രത്തിന്റെ മണമല്ലോ. മുല്ലക്ക് മണമില്ല ഉണ്ട്. പരിപാടി നടക്കില്ല, അച്ചായും കാലം മാറി. എനിക്ക് അറിയാലോ, ഞാൻ കണ്ടിട്ടില്ലേ എത്ര നാളായി സംഗീതത്തില്, എത്ര നാളായി. അപ്പൊ എനിക്കറിയാലോ എങ്ങനെയാണ് പോകുന്നതെന്ന്. എനിക്കറിയാലോ ബാക്കിൽ മുടിയൊക്കെ ഇവിടെ ഇവിടെ തുടക്കണ്ട, ഈ പല്ല് പോയിരിക്കുന്നത് കഴിഞ്ഞ പാട്ട് പാടി. നമുക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമല്ലോ, ഓരോരുത്തർക്ക് വീട്ടിലെത്തണമല്ലോ. അതിനുവേണ്ടി നമുക്ക് ഒരു മറ്റൊരു ഒരു പടങ്ങ് പാടിയാലോ. അതായത് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ ഇപ്പൊ ജൂനിയർ മാർക്കോസിന്റെ ആവശ്യം വന്നു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ബോർഡൊന്ന് തിരിച്ചു വയ്ക്കണം. തിരിച്ചു വെക്കണം ബോർഡ് തിരിച്ചു വയ്ക്കണം. മാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ചുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, പരിപാടി പൊളിയൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഉത്സവപ്പറമ്പിൽ ഇറങ്ങി ഇങ്ങനെ പറഞ്ഞ് എനിക്ക് കാപ്പി വിട്ട് പൈസ മാറ്റിട്ട് എനിക്ക് പോകുകയും ചെയ്യാം. അപ്പൊ അതാണ് എന്റെ ഉദ്ദേശം. ഇത് ദൈവം എന്റെ കൂടെ, ദൈവം എന്റെ കൂടെ, അവസാനം എന്റെ കയ്യിൽ തന്നെ വന്നു. അപ്പോ ഗാനമേള ആരംഭിക്കാൻ വേറെ കാര്യമുണ്ട്. നമ്മുടെ നിർധനരായ കുടുംബങ്ങൾക്കായിട്ടുള്ള സഹായ നിധി. നമ്മളൊക്കെ നിർധനരാണല്ലോ. ഇവിടുന്ന് വീട്ടിൽ പോകണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം, വീട്ടിൽ പിന്നെ അരിയൊക്കെ മേടിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പൊ ഗാനമേള നടത്തിയിട്ട് വേണം, അതിന്റെ കളക്ഷൻ കിട്ടിയിട്ട് വേണം പോകാൻ. എവിടെ ചെന്നാലും ഇത് തന്നെ അവസ്ഥ. അതിങ്ങനെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ എഴുതി ബാക്കിൽ വെച്ചേക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ അനൗൺസ് ചെയ്ത് തന്നെ പോവാം. അതെ അതെ, പ്രിയമുള്ളവരെ, ജൂനിയർ മാർക്കോസിന്റെ ഗാനമേള ആരംഭിക്കുന്നു. നിർധന കുടുംബ സഹായ നിധിയിലേക്ക് ഗാനമേള ആരംഭിക്കുന്നതിന് വേണ്ടി നിങ്ങളിലുള്ള ചെറിയ ചെറിയ സംഭാവനകൾ, 1 രൂപ, 2 രൂപ, 3 രൂപ, അതങ്ങനെ വ്യക്തിപരമായിട്ട് നോക്കാതെ ചില്ലറകൾ തന്ന് ആ പാത്രം കിലുക്കില്ലാന്ന് കിലുക്കരുത്, നോട്ടുകൾ ഇട്ടാൽ കിലുങ്ങാതെ പോകും. അതുകൊണ്ട് ചെറിയ ചെറിയ സംഭാവനകൾ നൽകി.
ഞങ്ങളെ ഗാനമേളയെ അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗാനമേള ആരംഭിക്കുന്നു. അറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പട്ടി, അറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ മേര സോപ്പ് പട്ടി, ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടപ്പട്ടി, പാട്ടി തളര മുറുക്കാമ്പട്ടി Thank you very much.